നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണവത്ത് ഇന്നലെ SDPI പ്രവർത്തകൻ സലാഹുദ്ദീൻ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ഇതിനു പുറമെ ഇന്ന് സലാഹുദ്ദീന്റെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവായത് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വെട്ടേറ്റ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ നാട്ടുകാർ, ആംബുലൻസ് ഡ്രൈവർ, പോലീസുകാർ ഉൾപ്പെടെ നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. വെട്ടേറ്റ ഉടനെ സലാഹുദ്ദീനെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും സലാഹുദ്ദീന്റെ മരണം സംഭവിച്ചിരുന്നു. തുടർന്നാണ് മൃതദേഹം തലശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മാറ്റിയത്. ഇവിടെ വെച്ച് നടത്തിയ സ്രവ പരിശോധനയിലാണ് ഇപ്പോൾ സലാഹുദ്ദീന്റെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവ് ആയിരിക്കുന്നത്. 2018 ജനുവരിയിൽ ABVP പ്രവർത്തകൻ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 7-ാം പ്രതിയാണ് കൊലപ്പെട്ട സലാഹുദ്ദീൻ. പ്രതികാര കൊലയാകാനാണ് സാധ്യതയെന്നും പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വൈകിട്ടോടെ കാറിൽ പോകുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം സലാഹുദ്ദീനെ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30 ചിറ്റാരിപ്പറമ്പ് ചൂണ്ടയിൽ വെച്ചാണ് സംഭവം നടന്നത്. സഹോദരിമാരോടൊപ്പം സലാഹുദ്ദീൻ കാറിൽ പോകവേ ഒരു ബൈക്ക് വന്ന് തട്ടി. രണ്ടാളുകൾ നിലത്ത് വീണത് കണ്ട് ഡോർ തുറന്നിറങ്ങിയ സലാഹുദ്ദീനെ സംഘം വളഞ്ഞിട്ട് വെട്ടുകയായിരുന്നു. തലയ്ക്കും കഴുത്തിനുമാണ് മാരകമായി വെട്ടേറ്റത്. ആശുപത്രിയിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ സലാഹുദ്ദീൻ മരിച്ചു. മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. 30-കാരനായ സലാഹുദ്ദീന് 2 മക്കളുണ്ട്. കണ്ണവത്തെ SDPI പ്രാദേശിക നേതാവായ സലാഹുദ്ദീൻ ശ്യാമപ്രസാദ് കൊലക്കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. കണ്ണവം CIയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ SDPIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. തുടർന്ന് അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജില്ലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സലാഹുദ്ദീന്റെ സഹോദരിമാരുടെ മുമ്പിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത്. മൃതദേഹം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. RSS ആണ് കൊലപാതകത്തിന് പിന്നിലെന്ന് SDPI ആരോപിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൊതുദർശനവും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയും ഒഴിവാക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.